ഹായ്, ഒരിക്കൽ കൂടെ എല്ലാവർക്കും നാട്ടറിവിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം അത്ര ഗൗരവമുള്ള വിഷയമല്ല എങ്കിലും ചിലർക്കൊക്കെ ഉപകാരപ്പെട്ടേക്കും. സാധാരണക്കാരായ, വീടുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തികമുള്ളവരോടല്ല കേട്ടോ, സാധാരണക്കാരായ ആളുകളോട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ വഴിയെ മനസ്സിലാവും. ഇപ്പം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, വീട് പണി തുടങ്ങുന്ന സമയത്ത് രണ്ടോ മൂന്നോ ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടാവും ആദ്യം ഉണ്ടാക്കുക. പിന്നീട് ഒരു 9-10 വർഷത്തിന് ശേഷം അതേ വീട് മുകളിലേക്ക് 2 ബെഡ്റൂമും കൂടെ എടുത്ത് വലുതാക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കാരണം സൗകര്യക്കുറവാണ്. എങ്കിലും ആ സൗകര്യം കുറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വീടുണ്ടാക്കുന്ന സമയത്ത് വീട്ടുടമയ്ക്ക് 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ സന്തോഷത്തോടുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ 1-2 കുട്ടികളും കൂടെ പ്രസവിക്കും. അവർ വളർന്ന് വലുതായി 13-14 വയസ്സാകുമ്പോഴാണ് നിലവിലെ വീടിൻ്റെ സൗകര്യം കുറഞ്ഞു വരുന്നതും മുകളിലേക്ക് 2 ബെഡ്റൂം എടുക്കാൻ നിർബന്ധിതനാവുന്നതും. അപ്പം നിങ്ങൾ വീടിൻ്റെ പ്ലാനും മോഡലും ഒക്കെ തയ്യാറാക്കുന്നതിന് മുൻപ് ഭാര്യയെയും കൂട്ടി വല്ല പാർക്കിലോ ബീച്ചിലോ അതല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശത്തോ പോയിട്ട് ആദ്യം എത്ര കുട്ടികൾ വേണം എന്നുള്ള തീരുമാനം ആദ്യം എടുക്കുക. അതിനുശേഷം നിങ്ങൾ വീടുണ്ടാക്കാൻ തയ്യാറായാൽ മതി. അപ്പം 2 കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വീടുണ്ടാക്കുക. അതല്ല, നിലവിലിപ്പോൾ 2 കുട്ടികളുണ്ട്, ഇനി ഒരു 2 കുട്ടികളും കൂടെ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വലിയ വീടുണ്ടാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബാധ്യത. തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ഭാര്യയാണ്. ഭർത്താവ് പലതും പറയും, നമുക്ക് സ്വന്തമായിട്ട് വീടായില്ലേ, സുഖമായിട്ട് പ്രസവിച്ച് കിടന്നൂടെ, നല്ലവണ്ണം ഭക്ഷണം കഴിച്ചൂടെ, അമ്മായി അമ്മേൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, അമ്മോഷൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, പിന്നെന്താ വിട്ടുപോകരുത്. അതിൽ 2 ഗുണങ്ങളുണ്ട്. 1, ഉള്ള സാമ്പത്തികം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. 2, ഭാവിയിൽ ഭർത്താവിന് വരുന്ന കടബാധയിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യാം. ആ സമയത്ത് വിവാഹപ്രായത്തിൽ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, അവരെ കെട്ടിച്ച് പറഞ്ഞേക്കുകയും വേണം, വീട് മുകളിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് വലിയൊരു കടബാധ്യതയാവും. അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം ഇതാണ്, വീടുണ്ടാക്കുന്നതിന് മുൻപ് എത്ര കുട്ടികൾ വേണം എന്ന് ആദ്യം തീരുമാനിക്കുക, അതിനുശേഷം വീടുണ്ടാക്കാൻ തയ്യാറാവുക. ഓക്കെ, വീണ്ടും കാണാം. ഗുഡ് ബൈ.